ിലെ മനോഹരമായ ഒരു ദൃശ്യം കടലിനെ ശാന്തനാക്കുന്ന കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തനാക്കുന്ന കർത്താവ് മനോഹരമായ ഈ ഒരു ദൃശ്യത്തിൻ്റെ ആവിഷ്കാരത്തിലൂടെയാണ് തിരുസഭ മാതാവ് നമ്മളെ ഇന്നത്തെ വചനഭാഗത്തിലൂടെ നയിക്കുക കടലിനെ ശാന്തനാക്കി എന്ന കർത്താവ് അതായത് കർത്താവ് കിടന്നുറങ്ങുന്നു സ്ലിഹന്മാര് കടലിൽ യാത്ര ചെയ്യുന്നു ആ നേരത്തെ വലിയ കാറ്റും കോളും ഉണ്ടായി വള്ളം മുങ്ങുമെന്നൊരു തോന്നൽ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെല്ലാം നശിക്കാൻ പോവുകയാണ് എന്ന തിരിച്ചറിവിൽ അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ വിളിച്ച് എണ്ണയിപ്പിക്കുമ്പോൾ കർത്താവ് അവരെ ശാസിക്കുകയാണ് ചെയ്യുക നിങ്ങൾ ശാന്തമാകാൻ പറഞ്ഞവരെ ശാസിച്ചുകൊണ്ട് കർത്താവ് കടലിനെ ശാസിക്കുന്ന കർത്താവിനെ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കടലെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല തകർച്ചയുടെ അനുഭവത്തിലൂടെ പരാജയത്തിൻ്റെ അനുഭവത്തിലൂടെ വേദനയുടെ അനുഭവത്തിലൂടെ പ്രത്യാശയില്ലാത്ത അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ കർത്താവ് കൂടെയുണ്ടെങ്കിൽ കർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ആത്മീയമായ ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിടത്തും നമുക്ക് വേദനിക്കേണ്ടതായിട്ട് വരില്ല ഒരിടത്ത് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ട് വരില്ല എന്നീ വചനഭാഗം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കടലിൽ ഉണ്ടാകുന്ന ഈ ഒരു കൊടുങ്കാറ്റ് കൊടു വലിയ തിരകൾ ഒരു പ്രതീകാത്മകമായി നമ്മൾ കാണേണ്ടതുണ്ട് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സഹനങ്ങളെ നമുക്ക് അതിജീവിക്കാതെ പറ്റില്ല ചില വേദനകളെ അതിജീവിക്കാതെ പറ്റില്ല എത്രയായാലും എത്രയെല്ലാം കരുതിയാലും ചില വേദനകളിലൂടെ കടന്നു പോകാതെ ചില തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകാതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും കഴിയില്ല കാരണം അതൊരു ദൈവഹിതപ്രകാരമുള്ള ഒരു കാര്യം തന്നെയാണ് മനുഷ്യജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തിങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു വിളിയായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയണം ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ശിഷ്യന്മാർ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എഴുന്നേൽക്കുന്നുണ്ട് ഉണ്ടായിരുന്ന കർത്താവിനെ ഉണർത്തുന്ന സ്നേഹന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കൂടെയുള്ള കർത്താവിനെ ഉണർത്തുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയണം ഒരുപക്ഷേ ഈ തിന്മയുടെ ഫലമായിട്ടുണ്ടാകുന്ന കൊടുങ്കാറ്റാകാം ദൈവഹിതപ്രകാരം ഉണ്ടാകുന്ന കൊടുങ്കാറ്റാകാം നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന കൊടുങ്കാറ്റുകളാകാം മറ്റേതെങ്കിലും തരത്തിലൂടെ ഉണ്ടാകുന്ന തിന്മയുടേതായ അസ്വസ്ഥതയുടേതായ ആകുലതയുടേതായ കൊടുങ്കാറ്റുകളൊക്കെയാകാം ഈ കൊടുങ്കാറ്റുകളെയൊക്കെ കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിനോടുകൂടെ അതിജീവിക്കാനായിട്ട് കഴിയണം കർത്താവിനോടുകൂടെ അതിജീവിക്കാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ ദൈവാനുഭവത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് കഴിയുക ആത്മീയമായ ഒരു ശക്തി പ്രാപിക്കലിൻ്റെ അനുഭവമായി ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിശ്രമിച്ചു നിൽക്കാതെ ജീവിതത്തിൻ്റെ വേദനകൾക്ക് മുമ്പിൽ നമ്മൾ ആകുലപ്പെട്ടു നിൽക്കാതെ വേദനയും അസ്വസ്ഥതയും ആകുലതയും നൊമ്പരങ്ങളും എല്ലാം നിൽക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകാതെ കർത്താവിലേക്ക് അടുത്തു ചെല്ലാനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും അനുഗ്രഹവും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് കർത്താവിനോട് കൂടെയായിരുന്നു കൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയും അങ്ങനെ അതിജീവനത്തിൻ്റെതായ ഒരു വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ കൂടെയുള്ള കർത്താവിനെ വിളിച്ചുണർത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഓരോ പ്രതിസന്ധികളും ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള അനുഭവമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ബോധത്തിലേക്ക് കടന്നു വരുവാൻ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ഈ വചനം ആചരിക്കുമ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ച് ഒലയ്ക്കുന്ന സമയമാണ് കർത്താവിനെ വിളിച്ചുണർത്താനുള്ള ഒരവസരമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം കൂടുതൽ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അറിയാൻ ദൈവത്തെ അറിയാനുള്ള ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം അതിനായി നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ